വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ ഒരു എന്താണ് അതിനെന്താ പറയണ ഒരു തമാശ വീഡിയോ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഒരു രസമല്ലേ ഇപ്പൊ നമ്മളെ പറ്റി ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറയുമെങ്കിൽ എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അറിയുന്ന ഒരു ഒരു കുഞ്ഞു ക്യൂരിയോസിറ്റി നമുക്ക് ഇപ്പൊ ഉണ്ടാവില്ലേ മനുഷ്യനായ ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഉണ്ടാവും അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ മലയാളി ഗേൾസിനെ പറ്റി ഗൂഗിളിനോട് ചോദിച്ചാ എന്താ ഗൂഗിള് പറയാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കി കേട്ടോ നിങ്ങൾ എത്ര പേര് തപ്പി നോക്കിയിട്ടുണ്ട് അങ്ങനെ ഗൂഗിളില് ഞാൻ ചുമ്മാ തപ്പി നോക്കി എന്തായിരിക്കും ഗൂഗിൾ പറയാ അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ മലയാളി ഗേൾസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഗൂഗിളിനോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി അപ്പൊ വന്ന കുറച്ച് ആൻസർ ആണ് അതിനോട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി യോജിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സമയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം എന്റെ ഞാൻ യോജിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഞാൻ പറയാം ഈ വീഡിയോയിൽ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് നോക്കാം അപ്പോ ഞാൻ എന്തൊക്കെയാണ് കേരള ഗേൾസിന്റെ പ്രത്യേകത എന്ന് വെച്ചപ്പോ ഗൂഗിൾ പറഞ്ഞിരിക്കുകയാണ് ഗേൾ ഫ്രം കേരള ആർ കർവി വോളപ്ഷ്യസ് വെൽ എൻഡൗഡ് അൺജനറ്റിക്കലി ബിഗ് ഐസ് എന്നാ പറഞ്ഞത് അപ്പോ കർവിയാണ് ഓക്കെ എനിക്ക് അതിനോട് കുറച്ച് യോജിക്കാൻ പറ്റുന്നുണ്ട് നല്ല ഭയങ്കര നമുക്ക് നല്ല കർവ് നല്ല കർവ്സും നല്ല ഷേപ്പുള്ള ബോഡി ഉള്ളവരാണെന്നാണ് ഗൂഗിൾ പറയുന്നത് അത് ടോട്ടലി ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് വോളപ്ഷ്യസ് എന്ന് പറഞ്ഞാല് കുറച്ച് വാദകത്വം എന്നാണ് എന്റെ ഒരു അറിവ് എനിക്ക് തോന്നുന്നു കേരള ഗേൾസ് കുറച്ച് കർവി ആയതുകൊണ്ട് തന്നെ ആ ഒരു പണ്ടത്തെ നമ്മളെ ബിംബങ്ങളൊക്കെ കുത്തുമ്പോൾ ഭയങ്കര കുറച്ച് ഭംഗിയായിട്ടല്ലേ ഇരിക്കുക കുറച്ച് തടിച്ച് അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എന്താണ് ഒപ്പീനിയൻ കേട്ടോ ചിലപ്പോൾ ഇതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ എൻ്റെ റീസൺ എന്താണെന്ന് കൂടി പറയണം കേട്ടോ പിന്നെ വെൽ എൻഡോർ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് എനിക്കൊന്നു ആ ഒരു സെക്ഷുവൽ ഇതിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു തോന്നല് അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മൾ ലാർജ് ബ്രസ്റ്റ് അല്ലെങ്കിൽ ബിഗ് ബ്രസ്റ്റ് ഉള്ളവരാണെന്നാണ് പറയുക അതും എനിക്ക് തോന്നുന്നു സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അൺജനറ്റിക്കലി ബിഗ് ഗൈസ് വലിയ കണ്ണുകളുള്ളവരായിരിക്കും മെജോറിറ്റി ആണ് കേട്ടോ ഗൂഗിൾ പറയണത് അതിനോട് എനിക്കും യോജിപ്പുണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് കേരളത്തിലെ പെൺകുട്ടികള് പണ്ടേ ഞാൻ കേട്ടിട്ടുള്ളതാണ് അവരുടെ കണ്ണ് ഭയങ്കര സുന്ദരമായിട്ടുള്ള കണ്ണുകളാണ് ഈവൻ കുഞ്ഞു കണ്ണാണെങ്കിലും ഭയങ്കര ഷേപ്പ് എപ്പോഴും നല്ല ഷേപ്പുള്ള ഐസ് ഉള്ളവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ടെന്ന് തന്നെ പറയണേ പിന്നെ അടുത്തത് അതിന്റെ താഴെ വന്നിരിക്കുകയാണ് നമുക്ക് ഷാർപ്പ് ലുക്സ് ആണെന്ന് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ബംഗാളീസും കേരള പെൺകുട്ടികളും ഭയങ്കര ഷാർപ്പ് ലുക്കിന് ഉടമകളാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനെ പറ്റി പറയുമ്പോൾ അവരെപ്പോഴും ഭയങ്കര ഷാർപ്പ് ഫീച്ചേഴ്സിനുള്ള ഉടമകളാണ് എന്നാണ് പറയാറ് അതും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അടുത്തത് ഹെയർ ആണ് മോ ഏറ്റവും സെക്സി ആയിട്ടുള്ള തിങ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് കൂടുതലും വേവി അല്ലെങ്കിൽ കേളി ഹെയർ ആണ് അത് ഭയങ്കര അഡോറബിൾ ആയിട്ടുള്ള ഭയങ്കര ഏറ്റവും അഡോറബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മലയാളി പെൺകുട്ടികളുടെ എന്ന് എനിക്ക് ആണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് അതിനോടും എനിക്ക് യോജിപ്പുണ്ട് ദോ എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണ് ബട്ട് സ്റ്റിൽ നമ്മൾ മെജോറിറ്റിനെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം ശരിവെച്ച് കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം യെസ് കേരളത്തിലെ മിക്ക പെൺകുട്ടികൾക്കും നല്ല നീളമുള്ള ചുരുണ്ട് യെസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ ഇനി അടുത്തത് അവർ പറഞ്ഞിരിക്കുന്നത് വി ആർ ബോൾഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് അത് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നല്ല ബോൾഡാണ് അതിനോട് കുറച്ച് പേർക്കൊക്കെ എനിക്ക് ഇത് ചിലപ്പോഴും എനിക്കൊരു വിയോജിപ്പുണ്ട് ചില പെൺകുട്ടികൾ അത്ര ബോൾഡ് ഇല്ലാത്തവരും ഉണ്ട് ബട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയണത് ഞാൻ കംപ്ലീറ്റ്ലി അതിനോട് യോജിക്കുന്നുണ്ട് കുറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറെ നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരെടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് വലിയ കണ്ണുകൾ ബെസ്റ്റ് ഫീച്ചറാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വലിയ കണ്ണുകളുടെ കാര്യം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കണ്ടെഴുതാതിരിക്കരുത് കേട്ടോ യെസ് വി ആർ ബ്ലെസ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഐസ് അതിന് നമ്മൾ ശരിക്കും വി ഷുഡ് ടേക്ക് പ്രൈഡ് ഇൻ ദാറ്റ് അല്ലേ യെസ് അടുത്തത് സ്കിൻ ടോൺ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗോൾഡൻ ടച്ച് ഉള്ള സ്കിൻ ടോൺ ആണ് അതുകൊണ്ട് തന്നെ
ഗോൾഡൻ ജ്വല്ലറി നമ്മളുടെ സ്കിന്നിന് ചേരുന്ന പോലെ ഒരു സ്കിന്നിനും ലോകത്തിൽ ചേരില്ല. ഭയങ്കര ഒരു ഗോൾഡൻ ഹ്യൂ ഉണ്ട് നമ്മളുടെ ആ ഒരു ശരിക്കും വയനാടൻ മഞ്ഞളുടെ നിറം എന്നൊക്കെ പറയും. അത് ഈവൻ നമുക്ക് ഡീപ്പ് സ്കിൻ ടോൺ ആണ് എങ്കിലും ആ ഒരു മഞ്ഞളുടെ ആ ഒരു മഞ്ഞ കളറും നമ്മളുടെ ഒരു ഗോൾഡ് ഒരു ഡീപ്പ് സ്കിൻ ടോണോട് ചേരുമ്പോൾ കിട്ടുന്ന, ഞാൻ എപ്പോഴും ഞാൻ പേഴ്സണലി എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ് സംസാരിക്കുമ്പോൾ, നമ്മളുടെ എന്താണ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ശരിക്കും ഒരു ഭയങ്കര വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ആളെ എന്നോട് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും കേരളത്തിലെ പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ദേ ആർ ബ്ലെസ്ഡ് വിത്ത് സൺ കിസ്ഡ് ഗ്ലോ എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഗ്ലോ ആണ് അവർക്ക് എന്നാണ് നോർമലി ടോപ്പ് ആൻഡ് മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത്. സോ നമ്മളുടെ സ്കിൻ ടോൺ ഭയങ്കര നോൺ ആണ്. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് വെളുക്കാനുള്ളതാണ്. അത് ഞാൻ എപ്പോഴും പറയാം, സ്കിന്നിൻ എപ്പോഴും പാക്ക് ഇടുന്നതും ഇത് ചെയ്യുന്നതും മേക്കപ്പ് ചെയ്യുന്നതും നമ്മുടെ സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിന്റെ ആ ഒരു ഡൾനെസ് മാറി നല്ലൊരു ബ്രൈറ്റ്നെസ്. അപ്പൊ നമുക്ക് ഡൾ ബ്ലാക്ക് ഉണ്ട്, ബ്രൈറ്റ് ബ്ലാക്ക് ഉണ്ട്, എന്തിനാണെങ്കിലും വൈറ്റിനും ഉണ്ട് ഡള്ളും ബ്രൈറ്റും ആയിട്ടുള്ളത്. സോ ആ ഒരു ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ബ്ലാക്കിനും ബ്രൈറ്റ് ബ്ലാക്ക് ഉണ്ട് ഇല്ലേ, നല്ല ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ക്യാച്ച് ആയിട്ടുള്ള ബ്ലാക്ക് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ എപ്പോഴും നല്ല ഒരു ഗ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്കിന്നിനെ എൻഹാൻസ് ചെയ്യുന്നതും എന്ത് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് പാക്ക് ഇടുമ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും ഞാനങ്ങനെ പറയാറുണ്ട്. പക്ഷേ മെജോറിറ്റിയും എനിക്കറിയാം ഏറ്റവും കൂടുതൽ വ്യൂസും ഒക്കെ ഉള്ളത് വീഡിയോയില് എങ്ങനെ വെളുക്കാം എന്നുള്ള വീഡിയോ ഒക്കെയാണ്. പക്ഷേ നമ്മള് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി തോന്നു, ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വി ആർ നോൺ ഫോർ അവർ ബ്യൂട്ടിഫുൾ സൺ കിസ്ഡ് എന്താണ് ഇതിരിക്കുന്നത്, യെസ് സൺ കിസ്ഡ് ഗോൾഡൻ ഹ്യൂ കളർ എന്നാണ്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ കളറില് പ്രൈഡ് എടുക്കുക, കാരണം മറ്റുള്ളവര് ഇഷ്ടമാണെന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. പിന്നെ എനിക്ക് വേറൊരു ഇൻസ്റ്റൻസ്, എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ളത്, അതായത് എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതാണ്, ഞാൻ ബാലി പോയപ്പോ അവിടെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. ആ വാട്ടർ തീം പാർക്കില് ഞാൻ ഒരു സ്ലൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരാണ്. അതിന്റെ തൊട്ട് പുറകിലായിട്ട് നല്ലൊരു ഡീപ്പ് സ്കിൻ ടോൺ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി താഴെ ഇങ്ങനെ വരാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒഴുകി വന്നിട്ട് മുകളിലേക്ക് കയറും. അപ്പൊ മുകളിലേക്ക് കയറുമ്പോ ഈ കയറി വരുന്ന ആ ഭാഗത്ത്, അതായത് നമ്മൾ സ്ലൈഡിൽ നിന്ന് ഒഴുകി വന്നിട്ട് ഒരു എന്താണ് സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥലത്താണ് വീഴുന്നത്. അവിടുന്ന് വീണിട്ട് ഞാൻ എഴുന്നേറ്റു പിന്നെയും തിരിച്ചു കയറാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും അവിടെ നിന്ന ഒരു നാലോ അഞ്ച് ഫോറിനറില് നല്ല അടിപൊളി ഫോറിനർ പയ്യന്മാരാണ് കേട്ടോ, ഞാൻ ചെറുതായിട്ടൊന്ന് വായൊക്കെ നോക്കി ഇങ്ങനെ വരായിരുന്നു. അപ്പൊ എന്റെ പുറകെ വന്നിരിക്കുന്ന ആ പെൺകുട്ടീനെ കണ്ടിട്ട് അവര് പറയാണ്, ഓ മൈ ഗോഡ് ഷി ഹാസ് ഗോട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ സ്കിൻ കളർ എന്ന്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ നല്ല ബ്യൂട്ടിഫുൾ ഡീപ്പ് സ്കിൻ ടോൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എനിക്കപ്പോ ദൈവം, ഞാൻ വിചാരിച്ചു ദൈവം എനിക്ക് ആ ഒരു മൊമെന്റ് എനിക്ക് പകർത്താൻ പറ്റിയെന്നില്ലെങ്കിൽ എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു വരുന്നു. ബിക്കോസ് എനിക്കത് എല്ലാവരെയും കാണിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സമയമാണത്. അത് എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല അത്. ബട്ട് എന്താണ്, അത് പെട്ടെന്ന് സംഭവിച്ച ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്പൊ ഇവൻ എന്റെ ഫ്രണ്ട് ഓസ്ട്രേലിയയിലുണ്ട്, അവള് അവളുടെ അവൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഇങ്ങനത്തെ ഒരു ഡീപ്പ് സ്കിൻ ടോൺ ആണ്. അപ്പൊ എപ്പോഴും പറയൂ ഇത്ര അവിടെയുള്ള ആളുകള് നിന്റെ സ്കിൻ ടോൺ എനിക്ക് തരുമോ, ഞാൻ എന്റെ സ്കിൻ ടോൺ തരാന്നൊക്കെ, അയർലൻഡെന്നും അവിടെ നിന്നുള്ളവരൊക്കെ. സോ വി ആർ നോൺ ഫോർ അവർ ബ്യൂട്ടിഫുൾ സ്കിൻ കളർ കേട്ടോ. അപ്പൊ അത് ഗൂഗിൾ പറഞ്ഞതാണ്, എനിക്കും അത് തന്നെയോട് കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് സെക്സി ബോഡിയാണെന്നാണ്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ഗൂഗിൾ ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് ചബ്ബി ഗേൾസ് ആയിരിക്കും കുറച്ച് ഇച്ചിരി തടിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നേരത്തെ പറഞ്ഞാണ്, വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ അടുത്തത് സ്കിൻ ടോൺ, ഓക്കെ, നല്ല സ്കിൻ, സോറി സ്കിൻ ടെക്സ്ചർ. നമുക്ക് എപ്പോഴും മെജോറിറ്റി ഗേൾസിനും നല്ല സ്കിൻ ടെക്സ്ചർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു പാർഷ്യലി ഓക്കെ ആണ്. ചിലവർക്കൊക്കെ കുറച്ച് എന്താണ് ഈവൻ കുറച്ച് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടെക്സ്ചർ ഉണ്ട്. ബട്ട് വി ആർ നോൺ മെജോറിറ്റി, നമ്മൾ നല്ല സ്കിൻ ടെക്സ്ചർ ആണെന്നാണ് മറ്റുള്ളവരുടെ കണ്ണില് നമ്മളെ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് യെസ് പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഹെവി ബ്രസ്റ്റ് ആണ്, ബിഗ് ബ്രസ്റ്റ് ആണ്. അതും എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണെന്നാണ്, മെജോറിറ്റി ആളുകൾ നോക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ലോവർ ബോഡി, ഓക്കെ, നമുക്ക് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടക്സും ഹിപ്പൊക്കെ ആണെന്നാണ് ഗൂഗിള് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് ആണ്. അസിൻ ഒരിക്കലും ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സൗത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും താഴെ കിടക്കുന്ന അവിടെയല്ലേ, അപ്പൊ അതുകൊണ്ട് ഏറ്റവും താഴെ ഉള്ളത് ആയതുകൊണ്ടാണെന്നുള്ളൂ നമ്മളുടെ അരക്ക് താഴോട്ടുള്ള ഭാഗം കുറച്ച് കേർവി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ അതിനോട് ടോട്ടലി യോജിക്കുന്നുണ്ട്. അപ്പോ ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്ലസ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ, കാരണം ഗൂഗിൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്.
അടുത്തത് അത്രയേ കേട്ടോ ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിളിൽ മലയാളി പെൺകുട്ടികളെ പറ്റി ഞാൻ നോക്കുമ്പോൾ കണ്ടത്. അതിനോട് അത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിനോടും മേ ബി കുറച്ച് ഇച്ചിരി യോജിക്കുന്നില്ലെങ്കിലും ബട്ട് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളോടും 99% കാര്യങ്ങളോടും ഞാൻ ടോട്ടലി യോജിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് സമയമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാമല്ലോ അല്ലെ. പിന്നെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ സ്പെസിഫിക് ആണ്. അതിപ്പോ നമ്മളുടെ ഒരു കൾച്ചറിലുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് ചില കൾച്ചറിൽ അത് ബ്യൂട്ടി ആയിട്ട് കാണില്ല. ചിലർ എന്താണ് നാക്ക് തുളച്ചിടുന്നു, കയ്യില് കഴുത്തിൽ വലിയ വളയിടുന്നു, അത് ഏറ്റവും എന്താണ് നീളം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അവരുടെ കൾച്ചറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ നമുക്ക് കൾച്ചറിൽ വരുമ്പോൾ അതൊരു ബ്യൂട്ടി ആയിട്ട് തോന്നില്ല. ബട്ട് ഈവൻ കൾച്ചറൽ സ്പെസിഫിക് ആണെങ്കിൽ കൂടിയും എന്താ പറയണത് ഗൂഗിൾ എന്നെ പറയുന്നുണ്ട് ഇത്രയും എന്താ പറയണത് ഒരു ഐഡിയൽ ബ്യൂട്ടിഫുൾ ഗേൾസ് ആണ് നമ്മളിന്ന്. സോ അപ്പൊ അതുകൊണ്ട് വി ഷുഡ് ടേക്ക് പ്രൈഡ് ഇൻ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ ഡേയും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ തന്നിട്ടുള്ള എല്ലാ കാര്യത്തിലും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ഫൺ വീഡിയോ ആണ്, ബട്ട് സ്റ്റിൽ എന്താണ് കുറച്ച് ഒരു രസമുള്ള ഒരു വീഡിയോ ആയിരുന്നു അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.